ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നുസീഫ് ടെക് വ്ലോഗ് ചാനൽ. നുസീഫ് ടെക് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് തംബ്നെയിൽ കണ്ട അതേ പ്രൊഡക്റ്റ്, അതായത് MI ബോക്സ് നമ്മൾ ഓൺലൈനായി പർച്ചേസ് ചെയ്യാൻ പോവാണ്. അതിനായി നമ്മൾ പതിവ് പോലെ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ സൈറ്റിൽ കയറിയിട്ടാണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ റിവ്യൂ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഈ പ്രൊഡക്റ്റിൻ്റെ സ്റ്റാർ റേറ്റിംഗ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 1000-2000 പേരല്ല ഈ പ്രൊഡക്റ്റ് ഈ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 80,000-ൽ ആളുകൾ ഈ പ്രൊഡക്റ്റ് ഈ സൈറ്റിൽ തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു 80% പേരും 4-star 5-star റിവ്യൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, ഈ പ്രൊഡക്റ്റ് ഞാൻ ഒരു 1 ഇയറിൻ്റെ അടുത്തോളം ആയി ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കൽ തുടങ്ങിയിട്ട്. അത് ഞാൻ ഈ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്ന ആ സമയത്തുള്ള ഡേറ്റ് നോക്കിയാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ അത്രയും മാസം ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഈ വീഡിയോ ഞാൻ ഒരുപാട് മുന്നേ എടുത്തു വെച്ചതാണ്, ഇത് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ റിവ്യൂ ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. സംഭവം ഡെലിവറി സക്സസ്ഫുള്ളായി. നമ്മുടെ ഡെലിവറി ബോയുടെ കോൾ അടക്കം വന്നു കഴിഞ്ഞു. സാധനം കളക്ട് ചെയ്ത് നമ്മുടെ MI ബോക്സ് നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി ഇത് നമുക്ക് ക്യുക്കായിട്ട് ഒന്ന് അൺബോക്സ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്താണ് നമ്മുടെ MI ബോക്സിൻ്റെ ഇതുപോലത്തെ ഒരു പാക്കിങ്ങിൽ ഈ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് അതിൻ്റെ ബോക്സിനൊന്നും പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും വരാതെ തന്നെ പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ ഡെലിവറി ആയി കിട്ടിയിട്ടുണ്ട്. ബോക്സിന് പുറത്ത് തന്നെ ഇതിൻ്റെ കുറേ ഫീച്ചറുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു HDR 10 സപ്പോർട്ടഡ് ആണ്, പിന്നെ ക്രോം കാസ്റ്റ് അവൈലബിൾ ആണ്, 4K ആണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ബോക്സിൻ്റെ പുറത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സിന് അകത്ത് എന്തൊക്കെ ഐറ്റംസുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. പെട്ടി ഓപ്പൺ ചെയ്ത ഫസ്റ്റ് ഭാഗത്ത് തന്നെ നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം, അതായത് നമ്മുടെ MI ബോക്സ് ആണ് ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് നമ്മുടെ MI ബോക്സ് എന്ന ഡിവൈസ്. ഇതാണ് നമ്മുടെ MI ബോക്സിൻ്റെ ബാക്ക് ഭാഗം. ബാക്ക് ഭാഗത്ത് 4 പോർട്ടുകളുണ്ട്. ഒരു ഓഡിയോ ജാക്ക് കുത്താനുള്ള ഭാഗം, ഒരു HDMI പോർട്ട്, പിന്നെ ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്യാനുള്ള ഒരു ഭാഗം, പിന്നെ ഡിവൈസിന് പവർ കൊടുക്കാനുള്ള ഒരു പോർട്ടും. എല്ലാ പോർട്ടുകളും ബാക്കിൽ തന്നെയാണ് ഉള്ളത്. ബാക്കി 3 സൈഡിലും പ്രത്യേകിച്ച് കണക്റ്റിംഗ് പോർട്ടുകളൊന്നുമില്ല. ഡിവൈസിൻ്റെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ അത് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. അങ്ങനെ ലോക്കൽ പ്ലാസ്റ്റിക്കും നല്ല ഉപയോഗിച്ചിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. അത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ഇതിൻ്റെ ബോഡി. ഇനി ഈ ബോക്സിൽ വേറെ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. പിന്നുള്ളത് ഒരു യൂസർ മാനുവലാണ്. എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യേണ്ടത് എന്നത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂസർ മാനുവൽ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നോക്കിയിട്ടല്ല നമ്മൾ കണക്ട് ചെയ്തത്. പിന്നെ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഇതിന് പവർ കൊടുക്കാനുള്ള ഒരു അഡാപ്റ്ററാണ്. ഇത്തരത്തിലാണ് ഇതിൻ്റെ അഡാപ്റ്റർ വരുന്നത്. ഒരു 2-pin അഡാപ്റ്ററാണ്. അഡാപ്റ്ററിൻ്റെ പിന്ന് ഇത്തരത്തിലാണ്, നമ്മുടെ സി ടൈപ്പോ അങ്ങനെ ഒന്നുള്ള ടൈപ്പൊന്നുമല്ല. പിന്നെ വരുന്നത് ഒരു HDMI കേബിളാണ്. ഇത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേബിൾ തന്നെയാണ്. കേബിളിൻ്റെ പോർട്ടിൻ്റെ ഭാഗത്തായിട്ട് MI എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു ക്വാളിറ്റി HDMI കേബിൾ തന്നെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ MI ബോക്സ് ഡിവൈസിൻ്റെ മെയിൻ ഐറ്റം വരുന്നത്. ഇതാണ് റിമോട്ട്. ഈ റിമോട്ട് ഇല്ലാതെ നമുക്ക് ഈ MI ബോക്സിനെ ഒരു വിധത്തിലും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. MI ബോക്സുമേ ഒരു പ്രത്യേകിച്ച് ബട്ടണോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ MI ബോക്സ് എന്ന ഡിവൈസ് കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ റിമോട്ട് മസ്റ്റാണ്. റിമോട്ട് മിസ്സായി കഴിഞ്ഞാൽ വേറെ റിമോട്ട് ബൈ ചെയ്യേണ്ടി വരും. അത് ബൈ ചെയ്യാൻ കിട്ടും, ഓൺലൈനിൽ ബൈ ചെയ്യാൻ കിട്ടുന്നുണ്ട്. റിമോട്ടിന് അത്യാവശ്യം പ്രൈസ് ഉണ്ട്, 1200-1000 മേലെ പ്രൈസ് ഉണ്ടെന്ന് തോന്നുന്നു. കറക്റ്റ് അറിയില്ല, ആ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. റിമോട്ട് അത്യാവശ്യം ഒരു നല്ല വില വരുന്ന ഒരു റിമോട്ടാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ബാറ്ററി ഒന്നും കിട്ടിയിട്ടില്ല. ബാറ്ററി ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ്. പിന്നെ നമ്മുടെ റിമോട്ടുമ്മേ തന്നെ നെറ്റ്ഫ്ലിക്സും പ്രൈം ആമസോണിൻ്റെ പ്രൈം വീഡിയോൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ സെപ്പറേറ്റ് തന്നെ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന MI ബോക്സിൻ്റെ പുറത്ത് വേറൊരു ഡിവൈസും കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ഇവിടുന്ന് വന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഈ പ്രൊഡക്റ്റ് അതിൻ്റെ കൂടെ ഉള്ളതല്ല. ഇത് ഞാൻ സെപ്പറേറ്റ് ഒരു ഡബിൾ സ്റ്റിക്കർ ഉപയോഗിച്ച് അതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടാണ്. കാരണം ഇതൊരു എക്സ്റ്റെൻഡർ പെൻഡ്രൈവിൻ്റെ ഒരു പോർട്ടാണ്. അതായത് പെൻഡ്രൈവ് ഒക്കെ 1-2 പെൻഡ്രൈവ് ഒക്കെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ എക്സ്റ്റെൻഡറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചെന്നുള്ളൂ. ആരും ചെയ്യണമെന്നൊന്നുമില്ല.
ഈ യു എസ് ബി എക്സ്റ്റൻഡർ ഈ എം ഐ ബോക്സിൻ്റെ പുറത്ത് സ്റ്റിക്ക് ചെയ്ത് വെച്ചതിന് വേറെയും ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ സൈറ്റ് ചെയ്തതായിരിക്കും. ഈ കാണുന്നതാണ് നമ്മുടെ പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാനുള്ള പോർട്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ പെൻ ഡ്രൈവ് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് ഈ യു എസ് ബി എക്സ്റ്റൻഡറിൻ്റെ കേബിൾ കണക്ട് ചെയ്തിട്ടാണ്. എന്നിട്ട് ഈ യു എസ് ബി എക്സ്റ്റൻഡറിൽ നമുക്ക് പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ബാക്കിൽ വരുന്ന പോർട്ടുകൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു എച്ച് ഡി എം ഐയും പിന്നെ ഒരു പവർ കണക്ട് ചെയ്യാനുള്ള ഒരു കേബിളും കൂടിയാണ്. അപ്പോൾ നമ്മുടെ പവർ കണക്ട് ചെയ്യാനുള്ള അതിൻ്റെ അഡാപ്റ്റർ നമ്മൾ പ്ലഗിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിന്നാണിത്. ആ പിന്ന് നമ്മുടെ ഡിവൈസിൻ്റെ പവർ പോർട്ടിൽ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഓഡിയോ ജാക്ക് കുത്തുന്ന ഭാഗത്ത് ഒരു റെഡ് ലൈറ്റ് കാണാം. ആ റെഡ് ലൈറ്റ് വെറും ഒരു എൽ ഇ ഡി ലൈറ്റ് അല്ല, അത് നമുക്ക് ഒപ്റ്റിക്കൽ സൗണ്ട് പുറത്തോട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണത്. അതൊക്കെ പിന്നീട് ഞാൻ മറ്റൊരു വീഡിയോസിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാം. ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് എച്ച് ഡി എം ഐ കേബിളാണ്. എച്ച് ഡി എം ഐ കേബിളിൻ്റെ മറ്റേ തല ഞാൻ ആദ്യം തന്നെ ടി വിയിൽ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ഒരു 43 ഇഞ്ച് എൽ ഇ ഡി ടി വി ആണ്, ഫുൾ എച്ച് ഡി. അപ്പോൾ അത് കണക്ട് ചെയ്ത പാടന്നെ നമുക്ക് ഇതുപോലെ ആയിരിക്കും കാണിക്കുക. അപ്പോൾ റിമോട്ട് നമ്മുടെ ഡിവൈസായിട്ട് പെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് നമ്മൾ റിമോട്ടിൻ്റെ ഈ ആപ്ലിക്കേഷൻ ബട്ടൺ ഒരു 0 കാണുന്നുണ്ടല്ലോ, ഒരു റൗണ്ട്, ആ രണ്ട് ബട്ടണും ഒരുമിച്ച് നമ്മുടെ ഡിവൈസുമായി ഒരു 8 ഇഞ്ച് അകലം മാത്രം ഡിസ്റ്റൻസിൽ ഒരു 2-3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് അതുമായിട്ട് കണക്റ്റ് ആവും. ഇപ്പോൾ നമ്മുടെ റിമോട്ട് നമ്മുടെ ഡിവൈസുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഡിവൈസിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ലൈറ്റും കൂടി ഉണ്ട് കേട്ടോ, ഒരു ഡിസ്പ്ലേ മങ്ങിയ നിറത്തിലൊരു ലൈറ്റ് കൂടി ഉണ്ട്. നമ്മൾ റിമോട്ടിൻ്റെ ബട്ടൺ അമർത്തുന്നതിനനുസരിച്ച് ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ റിമോട്ട് ഓൾറെഡി കണക്റ്റ് ആയി കഴിഞ്ഞു. ഇനി ഉള്ളത് ബാക്കി കാര്യങ്ങളാണ്. ഇനി നമ്മുടെ ഡിവൈസിന് ഒരു ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഒരു വൈഫൈ ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാൻ എൻ്റെ മൊബൈലിൻ്റെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി അതിൽ നിന്നും എം ഐ ബോക്സിലോട്ട് വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. വൈഫൈ കണക്ഷൻ ഓക്കെ, സക്സസ്ഫുള്ളി ഓക്കെ, വൈഫൈ കണക്റ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ എം ഐ ബോക്സ് ഒരു ജിമെയിൽ അക്കൗണ്ടുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ജിമെയിൽ അക്കൗണ്ടായിട്ട് സൈൻ ഇൻ ചെയ്യുക. അതിന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ജിമെയിൽ ഐ ഡി ഉപയോഗിച്ച് സൈൻ ചെയ്താൽ മതി. അപ്പോൾ ഞാനങ്ങനെ സൈൻ ചെയ്തിട്ടുണ്ട്. ജിമെയിൽ ഐ ഡിയും പാസ്വേഡൊക്കെ കൊടുത്ത് സൈൻ ഇൻ ചെയ്തു. സൈൻ ഇൻ ചെയ്യാതെ നമുക്ക് ഇതിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അത് സൈനിങ്ങിൻ്റെ താഴെ ഭാഗത്തായിട്ട് സ്കിപ്പ് അടിച്ച് പോയാൽ മതി. അപ്പോൾ നേരെ നമുക്ക് ഇൻ്റർഫേസിലിട്ട് എത്താം. സൈനിൻ ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണം വെച്ചാൽ, ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജിമെയിൽ ഐ ഡി ചോദിക്കും. അപ്പോൾ അത് നമ്മൾ ഇവിടെ ആദ്യം തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ എം ഐ ബോക്സിൻ്റെ ഇൻ്റർഫേസ് വരുന്നത് ഇങ്ങനെയാണ്. നെറ്റ്ഫ്ലിക്സ് കാണാം, ആമസോൺ പ്രൈമിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ അതൊക്കെ കാണാം. ആദ്യമായിട്ട് എം ഐ ബോക്സ് ഒക്കെ സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സും അതിൻ്റെ സൈനിങ് പ്രോസസ്സും ഒക്കെ കഴിഞ്ഞാൽ നമുക്കൊരു അപ്ഡേഷൻ ചോദിക്കും. എം ഐ ബോക്സ് ഒരു അപ്ഡേഷൻ ചോദിക്കുന്നുണ്ട്. ആ അപ്ഡേഷൻ നമ്മൾ കൊടുക്കുക. അത് ഏകദേശം ഒരു 683 MB. ആ അപ്ഡേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വന്നിട്ടില്ല. കാരണം ഞാനിത് ഒരു 1 ഇയർ മുമ്പാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഏത് തരത്തിലാണ് അപ്ഡേഷൻ വന്നിട്ടുള്ളത് എന്നറിയില്ല. കാരണം അന്ന് അപ്ഡേഷൻ കൊടുത്തപ്പോൾ വേറെ പ്രത്യേകിച്ച് ബഗ്ഗുകളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെറ്റ്ഫ്ലിക്സിലുള്ളൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. നെറ്റ്ഫ്ലിക്സിൽ ഓൾറെഡി ഞാനൊരു മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിലൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നെറ്റ്ഫ്ലിക്സിൽ കാണുന്ന ഒരു മൂവി ക്വാളിറ്റി. അപ്പോൾ മൂവി കാണുമ്പോൾ നമുക്ക് നമ്മുടെ ടി വി ഒരു ഏകദേശം ഒരു ഫുൾ എച്ച് ഡി എങ്കിലും ആയിരിക്കണം. എങ്കിലും നമുക്ക് എം ഐ ബോക്സിൻ്റെ ഫുൾ അതിൻ്റെ ക്ലാരിറ്റി, പിക്ചർ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഒരു 4K TV ആണെങ്കിൽ അതിനേക്കാളും ബെറ്റർ, നല്ല അടിപൊളി ക്വാളിറ്റിയിൽ നമുക്ക് പിക്ചർ കാണാം. പിന്നെ നെറ്റ് അത്യാവശ്യം സ്പീഡ് ഉണ്ടായിരിക്കണം കേട്ടോ, എങ്കിലേ നമുക്ക് നല്ല ക്വാളിറ്റി കണ്ടൻറ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിലൊരു 4K വീഡിയോ കണ്ടു നോക്കാം. ഇത് യൂട്യൂബിലുള്ള ഒരു വീഡിയോസാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അത് പറയാതെ വയ്യ. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ നമുക്ക് പിക്ചർ ഫീൽ ചെയ്യേണ്ടത്. മൊബൈലിലൂടെ കാണുമ്പോൾ എത്രത്തോളം ക്ലാരിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ബെസ്റ്റ് ക്ലാരിറ്റി എന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എം ഐ ബോക്സ്. പിന്നെ ഇതിൻ്റെ MRP ഞാൻ പറയാൻ മറന്നു. MRP 2999 രൂപയാണ്. അതൊരു ഓഫർ വന്നപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ കുറച്ച് റേറ്റ് കുറഞ്ഞിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും അതിനും വില കൂടുതലുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക പ്രൈസ് എത്രയാണെന്നുള്ളത്. ചിലപ്പം കൂടിയേക്കാം കുറഞ്ഞേക്കാം. എനിക്ക് വന്നിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 2999 രൂപയാണ്. അപ്പോൾ ഈ ഇതിൽ ഇത്രയും മാത്രം അല്ലാത്ത ഫീച്ചറുകൾ ഉള്ളത്, ഇനി ഒരുപാട് ഫീച്ചറുകളുണ്ട് ഇതിൽ. ക്രോം കാസ്റ്റ്, അതേ നമ്മൾ മൊബൈൽ സ്ക്രീന് നമ്മൾക്ക് TVയിലോട്ട് കാസ്റ്റ് ചെയ്യാം ഈ MI ബോക്സ് വഴി. അതൊക്കെ മറ്റൊരു വീഡിയോസിലോട്ട് പറയാം. ഈ വീഡിയോസിലോട്
ഈ വീഡിയോസിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരുപാട് ലെങ്ത് ആയിപ്പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസിൽ. വീണ്ടും പുതിയൊരു വീഡിയോസുമായി കാണാം. അതുവരേക്കും നുസീഫ് ടെക് വ്ലോഗ് സൈനിങ് ഓഫ്.